മൂകാംബിക യാത്ര കഴിഞ്ഞ് തിരികെ വരുന്ന വഴി നമ്മൾ കർണാടകയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഉടുപ്പിയിലെത്തി. 13-ാം നൂറ്റാണ്ടിൽ വൈഷ്ണവ സന്യാസിയായിരുന്ന ജഗദ്ഗുരു മാധ്വാചാര്യരാണ് ഈയൊരു ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത്. സംസ്കൃതത്തിലെ ഉടു പ എന്നീ രണ്ട് വാക്കുകൾ ചേർന്നാണ് ഉടുപ്പി എന്ന് പേരുണ്ടായത്. അതായത് ഉടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രമെന്നും പ എന്നാൽ ഭഗവാൻ എന്നുമാണ് അർത്ഥം വരുന്നത്. പണ്ടൊരു കാലത്ത് ചന്ദ്രന് ഒരു ശാപം ലഭിക്കുകയും ആ ശാപത്തിൻ്റെ മോക്ഷത്തിന് വേണ്ടിയിട്ട് ചന്ദ്രൻ ഇവിടെ എത്തി ഭഗവാൻ ശിവനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ ചന്ദ്രൻ്റെ പ്രാർത്ഥന കേട്ട് ശിവഭഗവാൻ ഒരു ശിവലിംഗ രൂപത്തിൽ ചന്ദ്രനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ആ ശിവലിംഗം നമുക്കിവിടെ അടുത്ത് ചന്ദ്രമൂലേശ്വര ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ ചന്ദ്രൻ പ്രാർത്ഥിച്ച സ്ഥലമാണ് ഉടുപ്പിയായി മാറിയതെന്നാണ് വിശ്വാസം. വളരെ പ്രശസ്ത സംഗീതജ്ഞനായിട്ടുള്ള കനകദാസന് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രവുമായിട്ട് വളരെ വലിയ ഒരു ബന്ധമുണ്ട്. പണ്ടുകാലത്ത് നിലനിന്നിരുന്ന ജാതി ചിന്തകൾ കാരണം താഴ്ന്ന ജാതിക്കാരനായിരുന്ന കനകദാസന് അവിടുത്തെ ബ്രാഹ്മണർ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമൊന്നും അനുവദിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആചാര്യനായിരുന്ന വ്യാസതീർത്ഥർ പറഞ്ഞിട്ട് പോലും അവർ കേൾക്കുവാനായിട്ട് തയ്യാറായില്ല. അങ്ങനെ ഭഗവാനെ കാണാൻ പറ്റാതെ കനകദാസൻ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ശ്രീകൃഷ്ണ ഭജനകൾ പാടിയും അതേപോലെ തന്നെ ഭഗവാന് കീർത്തനങ്ങളൊക്കെ രചിച്ചും ഇവിടെ താമസിച്ചു പോന്നു. അദ്ദേഹം എഴുതിയ ആ ഒരു കീർത്തനമാണ് കൃഷ്ണ നീ ബേഗനെ ബാരോ എന്നുള്ളത്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഒരിക്കൽ കനകദാസൻ്റെ ഈ ഒരു കീർത്തനത്തിൽ ഇഷ്ടപ്പെട്ട് ഭഗവാൻ ആ കീർത്തനം കേട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നുവെന്നും ആ ഭാഗത്തെ ക്ഷേത്ര ഭിത്തി തകർത്ത് ഒരു ദ്വാരം സൃഷ്ടിക്കപ്പെട്ടുവെന്നും അതിലൂടെ കനകദാസന് ഭഗവാന്റെ ദർശനം ലഭിച്ചു എന്നുമാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ഈ വാതിൽ ഇപ്പോൾ ഇവിടെ കനകനദ്വാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കുന്ന കുഞ്ഞു കൃഷ്ണനെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കാണാൻ പറ്റുന്നത് കനകന ദ്വാരത്തിലൂടെയാണ്. 9 ദ്വാരങ്ങളാണ് ഈ വാതിലുള്ളത്. ഇങ്ങനെ ദർശനം നടത്തുന്നത് ഐശ്വര്യം നൽകുമെന്നാണ് വിശ്വാസം പറയുന്നത്. കൃഷ്ണപ്രതിഷ്ഠ നടത്തിയ ശേഷം മാധ്വാചാര്യർ അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിട്ടുള്ള 8 സന്യാസിമാരെ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദിവസവും ആരാധന നടത്താനായിട്ട് നിയോഗിച്ചു. സന്യാസി സമൂഹത്തിൻ്റെ പതിവ് ചുമതലകളും ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നേരിട്ടുള്ള ഈ ശിഷ്യന്മാരെ അഷ്ടമഠങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അതായത് പേജാവർ മഠം, പുത്തികേമഠം, പലിമരുമഠം, അടമരുമഠം, സോധേമഠം, കണിയൂർ മഠം, ഷിരൂർ മഠം, കൃഷ്ണപുരം മഠം, അങ്ങനെയാണ് 8 മഠങ്ങൾ. തുടക്കകാലത്ത് 8 മഠങ്ങളിലെ സ്വാമിമാർ ക്ഷേത്രത്തിൽ 2 മാസം വീതം പൂജ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഓരോ മഠങ്ങളിൽ നിന്നുമുള്ള സന്യാസിമാർക്ക് 2 വർഷത്തേക്കാണ് പൂജ നടത്തുവാനുള്ള അധികാരമുള്ളത്. 16-ാം നൂറ്റാണ്ടിൽ സോധേമഠത്തിലെ വാദിരാജസ്വാമിയാണ് ഈ ഒരു ആചാരത്തിന് തുടക്കമിട്ടത്. അതേപോലെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെ സുവർണ ഗോപുരമാണ്. പലിമരുമഠത്തിലെ സ്വാമി ക്ഷേത്ര പൂജകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സമയത്ത് എടുത്ത നേർച്ച അനുസരിച്ചാണ് ഇവിടെ ഈ ഒരു സ്വർണ ഗോപുരം നിർമ്മിച്ചിട്ടുള്ളത്. തീരപ്രദേശത്തെ വാസ്തുവിദ്യയ്ക്ക് അനുസൃതമായാണ് വെങ്കടേശ സേട്ടിൻ്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് വേണ്ടിയിട്ട് 100 കിലോ സ്വർണ ഗോപുരം രൂപകൽപ്പന ചെയ്തിരുന്നത്. 300 കിലോഗ്രാം ചെമ്പും 900 കിലോഗ്രാം വെള്ളിയും കൂടാതെ 100 കിലോയിലധികം സ്വർണം ഈ ഗോപുരത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രീകോവിലിന് മാത്രം ഏതാണ്ട് 2500 ചതുരശ്രയടി വിസ്തീർണമുണ്ട്. ഓരോ ചതുരശ്രയടിയിലും 40 ഗ്രാം സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും ഇതൊരു ക്ഷേത്ര നഗരം എന്ന് തന്നെ പറയാം. വെജിറ്റേറിയൻ ഭക്ഷണ രുചികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഉടുപ്പി എന്ന് പറഞ്ഞാൽ. നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കടകൾ കാണാൻ പറ്റും. നിങ്ങൾ കടകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവരുടേതായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ, അതേപോലെ തന്നെ പലതരത്തിലുള്ള പൊടികൾ ഇവിടെ തന്നെ പൊടിച്ച് വിൽപ്പന നടത്തുന്ന ഒരുപാട് ഐറ്റംസ്. പിന്നെ എല്ലാ കടയിലും കടകോല് കാണാൻ പറ്റും കേട്ടോ. ഭഗവാൻ ഇങ്ങനെ കടകോല് വെണ്ണ കടഞ്ഞിരിക്കുന്ന ഒരു കൃഷ്ണനാണ് ഇവിടുത്തെ. അപ്പോൾ അങ്ങനെ കടകോല് കാണാൻ പറ്റും. പിന്നെ പഴയ കാഴ്ചകൾ, ശരിക്കും നമ്മൾ എന്താ പഴയ ആ ഒരു കാഴ്ചകൾ കാണുന്ന ആ ഒരു ഫീലിംഗ് ആണ് ഇവിടെ. കണ്ടോ, അതാ ഒരുപാട് പപ്പടവും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഇവരുടേതായിട്ടുള്ള തനത് വിഭവങ്ങളാണ് ഇവിടെ. ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ഒത്തിരി ഒത്തിരി കാഴ്ചകളുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ചെറിയ ചെറിയ സ്ട്രീറ്റുകളുണ്ട്. നമ്മൾ അങ്ങോട്ടേക്കൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഒരുപാട് കടകൾ കാണാൻ പറ്റും. പിന്നെ പഴയ കാഴ്ചകളാണ് ഇവിടുത്തെ തെരുവുകളിലെല്ലാം, പഴയ പഴയ കെട്ടിടങ്ങൾ. പിന്നെ ഓരോ വീടിൻ്റെ മുമ്പിൽ കൂടെ നടക്കുമ്പോഴും കോലം ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഉടുപ്പി ക്ഷേത്രത്തിൻ്റെ അകത്തായിട്ട് ഗോശാലയുണ്ട്. നമുക്ക് അവിടെ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഉടുപ്പി ക്ഷേത്രമൊക്കെ ആയിട്ട് സൗജന്യ അന്നദാനമുണ്ട്.
അത് നല്ല രീതിയിൽ നല്ല വ്യവസ്ഥയോടെയും ചിട്ടയോടെയും കൂടെയാണ് അവർ അന്നദാനം കൊടുക്കുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്നദാനം കഴിക്കാൻ പറ്റും. ഉടുപ്പിയുടെ ആ ഒരു രുചി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ വെജിറ്റേറിയൻ, പ്രത്യേകിച്ചും വെജിറ്റേറിയൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതിന് ചുറ്റും ഒരുപാട് കടകളുണ്ട്. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ സ്ട്രീറ്റുകളുണ്ട്. അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല മസാല ദോശയും അതേപോലെ തന്നെ ഉടുപ്പി സ്പെഷ്യൽ ബുള്ളറ്റ് ഇഡ്ഡലിയും റവ ഇഡ്ഡലിയൊക്കെ കിട്ടുന്ന ഒരുപാട് കടകളുണ്ട്. തീർച്ചയായിട്ടും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. നിങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ ഒരു സ്ട്രീറ്റുകളിൽ കൂടെ പോകണം. ദാ ഇതൊക്കെ ഉണ്ടോ, പഴയ ആ ഒരു ബിൽഡിങ്ങുകളാണ് കേട്ടോ എല്ലാം. എന്താ ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെയും അമ്പലങ്ങൾ നമുക്കിവിടെ ആയിട്ട് കാണാൻ സാധിക്കും. ട്രെയിനിനാണ് വരുന്നതെങ്കിൽ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഏതാണ്ട് ഒരു 3.5 കിലോമീറ്ററേ ഉള്ളൂ അമ്പലത്തിലേക്ക്. മംഗലാപുരത്തു നിന്നും വരുന്ന ആളുകളാണെങ്കിൽ മംഗലാപുരത്തു നിന്നും ബസ് കിട്ടും. മംഗലാപുരത്തു നിന്നും ഏതാണ്ട് 60 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്ക്. എന്തായാലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഉടുപ്പി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതേപോലെ രസം നിറഞ്ഞ പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു യാത്രയിൽ കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ടാറ്റാ.